SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പ്രശ്നം? ആന്റിക്ക് വേറെ പണിയൊന്നുമില്ലേ? അതെ, അവളിപ്പോ പഴയ കോളേജുകുമാരി ജനനിയൊന്നും അല്ല, നല്ലൊരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പാർട്ണറാ. പോരാത്തതിനെ സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ആളും. ആ ടെൻഷൻ അവളുടെ മുഖത്ത്. പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണാതിരിക്കോ. ചുമ്മയില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി അവളെ വെറുതെ വിഷമിപ്പിക്കല്ലേ. അതെ, അത് തന്നെ എന്റെ അഭിപ്രായം. പെറ്റമ്മയുടെ വേവലാതിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് കുറച്ച് ഓവറാണ് പപ്പി. സേതുവേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ പപ്പി? ഞാൻ ഉള്ളിടത്തോളം അവരുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാങ്കിൾ. ഇനി അഥവാ എന്തെങ്കിലും സൗന്ദര്യ പണക്കം ഉണ്ടെങ്കിൽ അത് ഏത് വീട്ടിലില്ലാത്ത. എന്താ, നമ്മുടെ ഇടയിൽ പോലും കൊച്ചു കൊച്ചു പിണക്കങ്ങളില്ലേ? മോളെ പഠിപ്പിക്കുന്നത് മുതൽ അവളുടെ കല്യാണം വരെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പരസ്പരം കലഹിച്ചിരിക്കുന്നു. എന്നുവെച്ച് നമ്മൾ ശത്രുക്കളായോ, തല്ലിപ്പിരിഞ്ഞോ? ഇതും അത്രയൊക്കെ ഉള്ളൂ. പരസ്പരം സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു ബന്ധവും തകരില്ല. എന്താ, ഹരിക്കും ജനനിക്കും ഇടയിൽ അതില്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത്, സുജിമോള് പറഞ്ഞ നീ കേട്ടില്ലേ, ആവശ്യമില്ലാത്ത ഒന്ന് നീ ഉദ്ദേശിക്കണ്ട. പപ്പി, നീയും ഞാനും ജീവിതം തുടങ്ങിയപ്പോ ജീവിക്കാനും തിരുത്താനും നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിയുടെയും ജന്നിയുടെയും സ്ഥിതി അതാണോ? അവർക്ക് ചുറ്റും ഒരു വലിയ കുടുംബമുണ്ട്. അവരെ സ്നേഹിക്കാനും ശാസിക്കാനും വേണ്ടി വന്നാൽ ശിക്ഷിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് നോക്കിക്കോളും. നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടാനേ പോണ്ട. എന്താ, അതല്ലേ അളിയ ശരി? 100% അത് തന്നെയാ ശരി. സ്നേഹമുള്ള ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ആരെങ്കിലും ക്ഷണിക്കാതെ കയറി ഇടപെട്ട ഒടുക്കം അവര് പ്രതിയാവുന്നതാ ചരിത്രം. അതുകൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പോരെ. ആ ദേ നോക്ക്. എന്താ മോളെ, ഒരു ചിരിയും കളി? ഞാനിവളോട് കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ആ നന്നായി മോളെ. ഇവളെനിക്ക് പിടി തരാറേ ഇല്ല. മിക്കവാറും ഇവൾ ഇവളുടെ അമ്മയെ പോലെ ലോകം കാണാതെ അടുക്കളയിൽ അരി ആട്ടി ജീവിതം കളയുന്ന ലക്ഷണമാ. ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? ദേ കണ്ടു പഠിക്കേണ്ട ജന്നി മോളെ, എന്നും എവിടെയും നമ്പർ 1. അതിന്റെ റിസൾട്ട് കണ്ടില്ലേ? ദ അപ്കമിംഗ് അയൺ ഗേൾ ഓഫ് ദ യൂണിവേഴ്സ്. മാണിക്യമംഗലത്ത് നിന്ന് മാലോകം മുഴുവൻ നിറയാൻ പോകുന്ന ബിസിനസ് രാജകുമാരി. നിങ്ങൾ നോക്കിക്കോ, അവിടെയും എവിടെയും ഇവള എന്നും നമ്പർ 1. വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, ഇവരെന്താ ഫോൺ എടുക്കാത്തെ? നീ ഒന്ന് സമാധാനിക്കും മൈഥിലി, അവള് ഹോസ്പിറ്റലിനകത്തല്ലേ, അതാവോ എടുക്കാത്തെ? എന്നാലും എടുത്തൊരു വാക്ക് പറഞ്ഞൂടെ, നമ്മളിവിടെ ടെൻഷനിലാന്ന് അറിഞ്ഞൂടെ. എന്താ എന്താ പ്രശ്നം? എന്താ മൈഥിലി, നിന്റെ അച്ഛനും വല്ലതും പറ്റിയോ? ഇല്ലേട്ടോ,
അല്ല നിന്റെ മോഹം കണ്ടിട്ട് അങ്ങനെ തോന്നി? അതല്ല വിശ്വേട്ട, ഹോസ്പിറ്റലിൽ പോയവരെ പറ്റി വിവരമൊന്നും ഇല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പോയത് കൊച്ചു പിള്ളേരൊന്നുമില്ലല്ലോ, അവര് വരാമോ വിവരം അറിയാം. അല്ല അത് പറഞ്ഞിരുന്ന ഇവിടെ വീണ്ടും പണിമുടക്ക് പ്രഖ്യാപിച്ചോ? ഈ വീട്ടിൽ പണിയെടുക്കാതിരിക്കാൻ എന്നും ഓരോ കാരണങ്ങളാ. എല്ലാം ആ തിരുവനന്തപുരത്ത് വരെ കെട്ടിയെടുത്തതിന് ശേഷമുള്ള അത്ഭുതങ്ങളാ. ഈ അത്ഭുതങ്ങൾക്കൊക്കെ ഒരു അവസാനം വേണ്ട അമ്മേ. അത് കാലിനൊടിവുണ്ട്, കുറച്ച് നാളെ വിശ്രമം വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മ. ഓ ഭാഗ്യം, മാണിക്യമംഗലത്തെ ചാർച്ചക്കാര് നമ്മളോടൊരു ഇത്തിരി ആത്മാർത്ഥത ഉള്ളത് അവർക്ക് മാത്രമാ. അവർക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്നോർത്തിട്ടാ എനിക്ക് സങ്കടം. എന്നാ നമ്മുടെ ശത്രുക്കൾക്കാണെങ്കിലോ ഒരു ദോഷവും ഇല്ലെന്താ? എന്താ ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ലേ? കേട്ടില്ലേ, വിശാലാക്ഷമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഇനി ഇങ്ങനെ കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ കയറി പോയിക്കൂടെ. അത് അയ്യോ, അവർക്ക് സങ്കടം സഹിക്കത്തില്ലടാ, അവള് രക്ഷപ്പെട്ടല്ലോ, അതിന്റെ അനക്കേടാ. ഇതവർക്ക് അപകടം പറ്റിയതിന്റെ സങ്കടമൊന്നും അല്ല, ആ പേരും പറഞ്ഞ് വായി നോക്കാൻ പോവാൻ പറ്റാത്തതിന്റെ സങ്കടവാ. നീ കയറി പൊടിയാത്ത. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ കൊറേ ശൃംഗാരികൾ? കണ്ണു തെറ്റിയ വേലി ചാടും. ഇവിടെ എന്തിന്റെ കുറവാണെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ ഉള്ളിൽ എന്താണെന്ന് മാത്രം ദൈവം തമ്പുരാന് പോലും അറിയാം. മാണിക്യമംഗലത്തെ വിശ്വനാഥൻ ഒരു പ്രത്യേക അവതാരം തന്നെയാണേ. എന്റെ മുല്ലക്കലമ്മേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. ഇവിടെ നടക്കുന്നൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ നിന്റെ മനസ്സിൽ ബാംഗ്ലൂരിലെ നമ്മുടെ ജ്വല്ലറി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം. മത്സരിക്കേണ്ടതേ പൂത്ത കാശും രാഷ്ട്രീയ സ്വാധീനമുള്ള കർണാടകയിലെ സേട്ടുമാരോടാ. പൊതുവേ അവന്മാർക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ പുച്ഛ. ഒരു തരത്തിലും നമ്മളെ തല പൊക്കാൻ സമ്മതിക്കത്തില്ല. ഒന്ന് രണ്ട് വർഷം നീ അവിടെ കഠിനമായിട്ട് പണിയെടുക്കേണ്ടി വരും, അല്ലാതെ നമുക്കിത് നേടാൻ പറ്റില്ല. അത്രയും കാലം നിന്റെ പൂർണ്ണ ശ്രദ്ധയും ഈ ബിസിനസ്സിൽ മാത്രം മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ മറന്നേക്കേ, അതൊക്കെ ചേട്ടൻ ഭംഗിയായിട്ട് ചെയ്തോളാം കേട്ടോ. ചെല്, ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്ത്. എന്താ ഏട്ടാ? ഏട്ടൻ ഈ രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടുന്നേ, നിങ്ങൾ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയാ? അതെനിക്കറിയാം ഏട്ടാ. നീ നല്ല കുട്ടിയാണെന്ന് ഏട്ടൻ അറിയാം, പക്ഷേ നിന്റെ എടുത്ത് ചേട്ടൻ കുറച്ച് കുറയ്ക്കണം. എന്നുവെച്ച് ആരുടെയും മുമ്പിൽ തലകുറിച്ച് നീങ്ങണമെന്നൊന്നുമല്ല. നീ മാണിക്യമംഗലത്തെ പെണ്ണാ, മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ ഒരേ ഒരു പെങ്ങള്. നോക്ക്, പഠിക്കാനൊന്നുമില്ലേ നീയേ? തൽക്കാലം അത് മാത്രം നോക്കിയാൽ മതി. വരുന്ന മുഴുവൻ ഭൂകമ്പവും തടുത്തു നിർത്താൻ നെഞ്ചു വിരിച്ചതിന്റെ ഏട്ടനുണ്ടല്ലോ ഇവിടെ. ഹലോ ചേച്ചി. മൈഥിലി, കാവേരി ചേച്ചി അടുത്തുണ്ടോ? ഉണ്ട് ചേച്ചി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? പറയാം.